ഇതുപോലുള്ള കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്കേറെ വിലപ്പെട്ടതാണ്. കർമ്മം പൂർത്തിയാവണമെങ്കിൽ ആ വിഷസർപ്പം കൂടി ഇവിടെ വരണം. സമയമായല്ലോ. തക്ഷകൻ എന്തേ വൈകുന്നു? പ്രതീക്ഷിക്കാത്ത ഒരു മുഹൂർത്തത്തിൽ പരീക്ഷിത് മഹാരാജാവ് മരണമായി തന്നെ ദംശിക്കാനെത്തിയ തക്ഷകനെ കണ്ടു. ആ കണ്ണുകളിൽ അപ്പോൾ ഉണ്ടായിരുന്നത് മരണഭയമല്ല, ഈശ്വര സാമീപ്യം തേടിയുള്ള ആത്മീയ യാത്രയുടെ തിളക്കം. തക്ഷകന്റെ ചീറ്റൽ കേട്ട് ആരൊക്കെയോ നിലവിളിച്ചു. കരയിൽ നിന്നിരുന്ന മന്ത്രിമാർ ഗംഗയിലെ മണിമന്ദിരത്തിൽ ഉയരുന്ന തീജ്വാലകൾ കണ്ടു. തലയ്ക്കുമുകളിൽ ആകാശം ചുവന്നു. അവിടെ സീമന്തരേഖ പോലെ നാഗരാജാവായ തക്ഷകൻ കുളഞ്ഞുമറയുന്നത് ഗംഗയുടെ തീരത്ത് നിന്നിരുന്ന ഭടന്മാർ കണ്ടു. ഗംഗയിലെ സ്തൂപവും അതിൽ നിർമ്മിച്ചിരുന്ന മണിമന്ദിരവും കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ ഇല്ലാതായി. പക്വതയെത്താത്ത ഒരു ബാലനായിരുന്നു അപ്പോൾ ജനമേജയൻ. പിതാവിൻ്റെ ശേഷക്രിയകൾ ചെയ്യാൻ ജനമേജയനെ മന്ത്രിമാർ സഹായിച്ചു. എന്താണ് നടന്നതെന്ന് കൃത്യമായി അവന് മനസ്സിലായിരുന്നില്ല. പിതാവ് മരിച്ചുപോയത് തക്ഷകൻ എന്നു പേരുള്ള ഒരു സർപ്പം മൂലമാണെന്ന് പലരും പറയുന്നത് കേട്ട് ജനമേജയൻ അറിഞ്ഞു. ആ കുഞ്ഞി കണ്ണുകളിൽ അപ്പോഴേ ഒരു തീപ്പൊട്ട് വീണ് കത്താൻ തുടങ്ങിയിരുന്നു. പരീക്ഷത്തിൻ്റെ ശേഷക്രിയകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പൗരന്മാരുടെ അനുമതിയോടെ ഒരു ശുഭമുഹൂർത്തത്തിൽ ജനമേജയനെ രാജാവായി വാഴിച്ചു. ജനമേജയൻ വളരെ പെട്ടെന്ന് തന്നെ രാജ്യകാര്യങ്ങൾ മാത്രമല്ല അസ്ത്രവിദ്യകളും കുതിരസവാരിയുമൊക്കെ പഠിച്ചു. അധികം വൈകാതെ ജനമേജയൻ പേരെടുത്തൊരു പോരാളിയായി മാറി. കാശി രാജാവായ സുവർണവർമ്മൻ്റെ മകൾ വപുഷ്ടമയെയാണ് ജനമേജയൻ വിവാഹം കഴിച്ചത്. ആ ഇടയ്ക്കാണ് ജനമേജയൻ കുരുക്ഷേത്രത്തിൽ വെച്ച് ഒരു യാഗം നടത്തിയത്. തപോധനരായി ഒട്ടേറെ മഹർഷിമാർ ആ യാഗത്തിൽ പങ്കെടുത്തിരുന്നു. മഹാരാജാവിനെ മുഖം കാണിക്കാൻ യാഗഭൂമിയിലേക്ക് ഉത്തുങ്കൻ എന്നൊരു മഹർഷി എത്തി. ചില പുരാണങ്ങളിൽ ഈ മഹർഷിയുടെ പേര് ഉദങ്കൻ എന്ന് കാണുന്നുണ്ട്. ധൗമ്യമുനിയുടെ ശിഷ്യനായിരുന്നു ഉത്തുങ്കൻ. മഹർഷിമാരുടെ നടുവിൽ ദീക്ഷയാചരിച്ച് യാഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനമേജയൻ്റെ മുന്നിലേക്ക് കൂപ്പുകൈകളോടെ ഉത്തുങ്കൻ ചെന്നു. രാജാവ് ആ ഋഷിവരനെ യഥാവിധി ഉപചരിച്ച് വിശിഷ്ട പീഠത്തിലിരുത്തി. അപ്പോൾ തന്നെ ഉത്തുങ്കൻ പറഞ്ഞു, "ക്ഷമിച്ചാലും മഹാരാജാവേ, അടിയൻ വന്നത് യാഗത്തിൽ പങ്കെടുക്കാനല്ല." ജനമേജയൻ കൗതുകത്തോടെ മുനിയെ നോക്കി. "പ്രഭോ, അങ്ങിപ്പോൾ നടത്തേണ്ടത് ഈ യാഗമായിരുന്നില്ല. അങ്ങ് ഓർക്കുന്നുണ്ടോ മഹാരാജാവേ, അങ്ങയുടെ പിതാവായ പരീക്ഷിത് മഹാരാജാവിൻ്റെ മരണം?" "ഓർമ്മയുണ്ടാവില്ല." "അങ്ങന്ന് കുട്ടിയായിരുന്നു. എന്നാലും കേട്ടറിവുണ്ടാവും. പരീക്ഷിത് രാജാവിനെ നായാട്ടിനിടയിൽ ഏതോ ഒരു മുനി ശപിച്ചത്രേ. 7 ദിവസത്തിനുള്ളിൽ തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്ന് പറഞ്ഞ് തക്ഷകനത് ചെയ്തു മഹാരാജാവേ. ആ ദംശനം തടയാൻ വന്ന കാശ്യപനെ തക്ഷകൻ ഒരുപാട് ധനം നൽകി പിന്തിരിപ്പിച്ചു. അങ്ങനെയുള്ള ദുഷ്ടസർപ്പത്തെ മാത്രമല്ല, അവൻ്റെ മുഴുവൻ വംശത്തെയും നശിപ്പിക്കണം. അതിനൊരു ഹോമമാണ് വേണ്ടത്, സർപ്പസത്രം. ഇപ്പോൾ അതൊരു പുണ്യകർമ്മമാണ് അവിടുത്തെ പിതാവിനെ പ്രീതിപ്പെടുത്താൻ. ആ യാഗാഗ്നിയിൽ തക്ഷകൻ മാത്രമല്ല ഈ ഭൂമിയിലെ സകല വിഷസർപ്പങ്ങളും വന്ന് വീണ് എരിഞ്ഞ് ചാമ്പലാവണം." ജനമേജയൻ ആ വാക്കുകൾ മുഴുവൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. പിതാവിൻ്റെ മരണത്തെപ്പറ്റി മന്ത്രിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പകരം വീട്ടണമെന്ന് ഒരാൾ പറഞ്ഞു തരുന്നത് ആദ്യം. ശരിയാണല്ലോ, കൊല്ലേണ്ടതല്ലേ ആ ക്രൂരനായ വിഷസർപ്പത്തെ. ഉത്തുങ്കൻ തുടർന്നു, "ഒരു കാര്യം കൂടി പറഞ്ഞു തരാം മഹാരാജാവേ. തക്ഷകന് അങ്ങയുടെ പിതാവിനോട് എന്താണ് ഇത്രയ്ക്കും പക എന്നറിയണ്ടേ? പക പരീക്ഷിത് മഹാരാജാവിനോടായിരുന്നില്ല, അങ്ങയുടെ പിതാമഹനായ അർജുനനോടായിരുന്നു അവൻ്റെ പക. ഖാണ്ഡവം എന്ന ഒരു വനത്തിലായിരുന്നു പണ്ട് അവൻ താമസിച്ചിരുന്നത്. ആ വനം ദഹിപ്പിക്കാൻ അഗ്നിഭഗവാൻ അങ്ങയുടെ പിതാമഹൻ്റെ സഹായം തേടി. അപ്പോഴൊക്കെ തക്ഷകനെ സഹായിച്ചത് ഇന്ദ്രനാണ്. ഒടുവിൽ അഗ്നിദേവൻ അർജുനൻ്റെ സഹായത്തോടെ ഖാണ്ഡവനം ദഹിപ്പിച്ചു. ആ ദുഷ്ടസർപ്പം അന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങയുടെ പിതാമഹനോടുള്ള പകയാണ് മഹാരാജാവേ തക്ഷകൻ അങ്ങയുടെ പിതാവിനോട് തീർത്തത്." "വൈകിപ്പോയി. എന്നാലും സാരമില്ല. തക്ഷകൻ ചെയ്ത തെറ്റിന് മുഴുവൻ സർപ്പങ്ങളും ശിക്ഷയനുഭവിക്കണം. എനിക്കും അവനോട് പകയുണ്ട്. ആ നീചൻ ഗുരുപത്നിക്ക് ദക്ഷിണയായി ഞാൻ കൊടുക്കാൻ കരുതി വച്ചിരുന്ന കുണ്ഡലങ്ങൾ അപഹരിച്ചവനാണ്." ജനമേജയൻ പറഞ്ഞു, "എൻ്റെ പിതാവിനെ കൊന്ന ദുഷ്ടസർപ്പത്തെ ഇത്രയും നാൾ ജീവിക്കാൻ ഞാൻ അനുവദിച്ചു. അതെൻ്റെ തെറ്റ്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. നിരപരാധിയായ എൻ്റെ പിതാവിനെ കൊന്നതിന് തക്ഷകൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം." ഉത്തുങ്കന് സന്തോഷമായി. ആഗ്രഹിച്ചത് നടന്നിരിക്കുന്നു. ജനമേജയൻ മന്ത്രിമാരോടും മഹർഷിമാരോടും പരീക്ഷിതിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ചു. നടന്നതെല്ലാം അവർ വിശദമായി ജനമേജയന് പറഞ്ഞുകൊടുത്തു. ഉത്തുങ്കൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മഹാരാജാവിന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചു. "ഇത് യാഗമല്ല,
പിതാവിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ചെയ്യുന്ന കർമ്മങ്ങളാണ്. പിതാവ് വെന്തു മരിച്ചതുപോലെ തക്ഷകനും ഹോമാഗ്നിയിൽ വീണ് പിടഞ്ഞ് ചാരമാവണം. അത് ക്രൂരനായ ഒരു കുറ്റവാളിക്ക് രാജാവ് നൽകുന്ന ശിക്ഷ. സർപ്പസത്രം നടത്താനുള്ള സ്ഥലം മന്ത്രിമാരുമായി ആലോചിച്ച് ജനമേജയൻ തീരുമാനിച്ചു. തക്ഷശില, ശില്പികളെ വരുത്തി അവിടെ വലിയ യാഗശാല പണിതു. യാഗത്തിനു വേണ്ട സർവ സംവിധാനങ്ങളും ഒരുക്കി. ചമതക്കമ്പുകളുമായി മഹർഷിമാരുമെത്തി. ഇതിനു മുൻപ് ആരും നടത്തിയിട്ടില്ലാത്ത യാഗമായിരുന്നു സർപ്പസത്രം. അത് കാണുവാൻ വിവിധ ദേശങ്ങളിൽ നിന്ന് രാജാക്കന്മാരുമെത്തി. യാഗം നടക്കുമ്പോൾ മുടങ്ങാനിടയുണ്ടെന്ന് പ്രശ്നം വച്ചപ്പോൾ കണ്ടിരുന്നു. ഹോമകുണ്ടത്തിനടുത്തേക്ക് ആരെയും കടത്തിവിടരുതെന്ന് ജനമേജയൻ പ്രത്യേകം കൽപ്പന പുറപ്പെടുവിച്ചു. അവിടെ കാവൽക്കാരെയും നിർത്തി. നീലവസ്ത്രങ്ങൾ ധരിച്ച് അഥർവ വേദോക്തങ്ങളായ മന്ത്രങ്ങൾ ഉച്ചരിച്ച് ഹോത്രികൾ യാഗം ആരംഭിച്ചു. ഹോതാക്കളിൽ പ്രധാനി ചണ്ഡഭാർഗവൻ എന്ന ആചാര്യനായിരുന്നു. അധ്വരൻ, ഹോദ, ഉദ്ഗതൻ, ബ്രഹ്മ എന്നീ നാല് മഹർഷികളായിരുന്നു മറ്റു ഹോതാക്കൾ. ആ അഞ്ചുപേരുടെ കാർമ്മികത്വത്തിലാണ് ഉഗ്രമായ സർപ്പസത്രഹോമം നടന്നിരുന്നത്. വ്യാസൻ തുടങ്ങിയ മറ്റ് മുനിമാർ പരികർമ്മികളായി. യാഗകുണ്ടത്തിൽ നിന്നും ഉയർന്ന പുകപടലങ്ങൾ കൊണ്ട് ആകാശം കറുത്തിരുണ്ടു. അന്തരീക്ഷത്തിലാകെ ചൂട് പടർന്നു. നിമിഷങ്ങൾ കഴിഞ്ഞതോടെ ഓരോ നാഗങ്ങളായി പറന്നുവന്ന് അഗ്നികുണ്ടത്തിൽ വീണ് എരിഞ്ഞടങ്ങി. യാഗശാലയിൽ ഉത്തുങ്കൻ, ചാർങ്കരവൻ, പിങ്കളൻ, ഉദ്ദാലകൻ, ശ്വേതകേതു, അസിതൻ, ദേവലൻ, നാരദൻ, പർവ്വതൻ, ആത്രേയൻ, കുണ്ടജംരൻ, ബാൽസ്യൻ, ശ്രുതവത്സൻ, ശ്രുതസ്രവസ്, ദേശവർമാവ്, കോഹലൻ, സമസൗരഭൻ, മൗൽഗല്യൻ, വൃദ്ധക്രൗത്സൻ മുതലായ ഋഷിവര്യന്മാരും സന്നിഹിതരായിരുന്നു. തക്ഷകന് ശിക്ഷ ലഭിക്കട്ടെ എന്ന തീരുമാനത്തിലായിരുന്നു അവരെല്ലാവരും തന്നെ. പിന്നെയും സർപ്പങ്ങൾ പിടഞ്ഞും പൊരിഞ്ഞും ചുറ്റുപിണഞ്ഞും കൂട്ടമായി കെട്ടിമറിഞ്ഞും വെന്തുരുകി ഒടുങ്ങിക്കൊണ്ടേയിരുന്നു. തക്ഷകൻ അപ്പോൾ ഭയന്ന് വിറച്ച് ദേവേന്ദ്രന്റെ രാജധാനിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ജ്ഞാനദൃഷ്ടി കൊണ്ട് ഉത്തുങ്ക മഹർഷി അതറിഞ്ഞു. അതോടെ അദ്ദേഹം തക്ഷകനെയും സിംഹാസനത്തോടൊപ്പം ദേവേന്ദ്രനെയും ആവാഹിക്കാൻ ശ്രമിച്ചു. അതറിഞ്ഞ് ജനമേജയൻ പറഞ്ഞു, പാപികൾ മാത്രമല്ല പാപികളെ സഹായിക്കുന്നവരും സർപ്പസത്രത്തിൽ വീണ് ഇല്ലാതാവണം. ആവാഹനത്തിൻ്റെ കരുത്തുകൂടട്ടെ. മന്ത്രോച്ചാരണങ്ങൾ ഇന്ദ്രന്റെ രാജധാനിയിലേക്ക് എത്തട്ടെ. അഗ്നിയുടെ ചൂടിൽ ദേവരാജാവും പൊള്ളിപ്പിടയട്ടെ. യാഗാഗ്നി മാനം മുട്ടെ ഉയർന്നു. പൂർവാധികം ശക്തിയോടെ ആവാഹന കർമ്മം ആരംഭിച്ചു. ചണ്ഡഭാർഗവന്റെ നയനങ്ങൾ തീക്കട്ട പോലെ ചിമന്നു. അദ്ദേഹം ആക്രോശിച്ചു, നാഗരാജൻ തക്ഷകനും ദേവരാജൻ ഇന്ദ്രനും ഒരുമിച്ച് ഈ യാഗാഗ്നിയിൽ വന്നു വീഴട്ടെ. ദേവേന്ദ്രൻ ഭയന്നു വിറച്ചു. ചൂടുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം പൊള്ളാൻ തുടങ്ങി. അറിയാതെ കൈകാലുകൾ അഗ്നികുണ്ടത്തിന് നേരെ ചലിക്കുന്നതായി ഇന്ദ്രന് തോന്നി. ഒട്ടും വൈകിയില്ല. സ്വന്തം രക്ഷയെ കരുതി ആ നിമിഷം ദേവേന്ദ്രൻ തക്ഷകനെ ഉപേക്ഷിച്ചു. അവൻ അദ്ദേഹത്തിന്റെ ഉത്തരീയത്തിൽ പിടികൂടിയെങ്കിലും ഇന്ദ്രൻ ഉത്തരീയത്തോടുകൂടി അവനെ തള്ളിമാറ്റി തൽക്ഷണം ദേവമായയിൽ ഒളിച്ചു. ആ സമയത്താണ് ജഗൽക്കാരുവിൻ്റെ മകനായ ആസ്തിക മുനി യാഗശാലയിലേക്ക് വന്നത്. വാസുകി പറഞ്ഞയച്ചതായിരുന്നു ആസ്തികനെ. അദ്ദേഹത്തെ ഹോതാക്കളെല്ലാം ബഹുമാനത്തോടെ സ്വീകരിച്ചു. ജനമേജയനും ആ മുനിയോട് ആദരവ് തോന്നി. അദ്ദേഹം ചോദിച്ചു, അങ്ങേക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത്? ആസ്തികൻ പറഞ്ഞു, എനിക്കൊരു സഹായം വേണം. രാജാവ് പറഞ്ഞു, അതിനെന്താ, ചോദിച്ചോളൂ, തരാമല്ലോ. അറുത്തുമുറിച്ച് ആസ്തികൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങിവിടെ ചെയ്യുന്നത് മഹാദ്രോഹമാണ്. തക്ഷകൻ എന്ന സർപ്പം ചെയ്ത തെറ്റിന് സർപ്പങ്ങളെ മുഴുവൻ ക്രൂരമായി ഇങ്ങനെ കൊല്ലുന്നത് എന്തിനാണ്? ഈ സർപ്പസത്രം അവസാനിപ്പിച്ചാലും. അതുകൊണ്ട് അങ്ങേക്ക് നല്ലതേ വരൂ. അപ്പോഴേക്കും യാഗാഗ്നിക്കരികെ ഭയന്ന് വിറച്ച് തക്ഷകനും വന്നെത്തിയിരുന്നു. പേടിച്ച് വിറച്ച് തക്ഷകൻ പറഞ്ഞു, ക്ഷമിക്കണം മഹാരാജാവേ, അറിവില്ലാതെ ചെയ്തു പോയതാണ്. അതിൻ്റെ ശിക്ഷ അടിയൻ അനുഭവിച്ചു കഴിഞ്ഞു. സർപ്പങ്ങൾക്കിടയിൽ വെറുക്കപ്പെട്ടവനായി, ഒറ്റപ്പെട്ടവനുമായി ഞാൻ മാപ്പ് ചോദിക്കുന്നു, എന്നോട് ക്ഷമിച്ചാലും. ആസ്തികന് കൊടുത്ത വാക്ക് ജനമേജയന് പിൻവലിക്കാനായില്ല. അദ്ദേഹം ധർമ്മസങ്കടത്തിലായി. ഒടുവിൽ എന്തു ചെയ്യണമെന്ന് അദ്ദേഹം ചണ്ഡഭാർഗവനോട് ചോദിച്ചു. തക്ഷകൻ ചെയ്ത തെറ്റിന് മറ്റു പാമ്പുകളെ ഉപദ്രവിക്കരുത് എന്ന നിലപാടിലായിരുന്നു അദ്ദേഹം അപ്പോൾ. മറ്റു ഹോതാക്കളും അത് ശരിവച്ചു. ജനമേജയനും അവരുടെ വാക്കുകൾ അവഗണിക്കാനായില്ല. കുത്തുങ്കൻ പറഞ്ഞു, മഹാരാജാവിൻ്റെ പിതാവിനെ കൊന്ന ദുഷ്ടനായ നാഗമാണ് നീ. എന്നാലും നിരപരാധികളായ നാഗങ്ങൾ കൊല്ലപ്പെടുന്നത് ശരിയല്ലോ. ആദ്യം എല്ലാ നാഗങ്ങളെയും കൊല്ലണമെന്ന് വിചാരിച്ചവനാണ് ഞാൻ. ജനമേജയൻ പറഞ്ഞു, എല്ലാവരും നിന്നോട് ക്ഷമിച്ച സ്ഥിതിക്ക് ഞാനും നിന്നോട് ക്ഷമിക്കുന്നു. എന്നാലും ഈ പാപക്രമം അഞ്ഞുപോയില്ല. ലോകാവസാനം വരെ അത് നിന്നിലുണ്ടാവും. ഉത്തുങ്കനും പറഞ്ഞു, എന്നെന്നും നീ ഒരു ദുഷ്ടനാഗമായി അറിയപ്പെടട്ടെ. സ്വന്തം അച്ഛന് പോലും പണം കൊടുത്ത് മടക്കി അയച്ച നീചനല്ലേ നീ? പാപിയായി നിനക്ക്
വാസുകിയുടെയും അനന്തൻ്റെയും അനുജനാണെന്ന് പറയാൻ പോലും അർഹതയില്ല. കടന്നുപോയിക്കോ വേഗം. പെട്ടെന്ന് തന്നെ തക്ഷകൻ അപ്രത്യക്ഷനായി. ആസ്തികൻ പറഞ്ഞു, സർപ്പങ്ങൾ തീയിൽപ്പെട്ട് നശിക്കട്ടെ എന്ന് ശപിച്ചത് അവരുടെ അമ്മയായ കദ്രു തന്നെയാണ്. ആ ശാപപരിഹാരത്തിന് വേണ്ടിയാണ് മഹാരാജാവെ ജഗൽകാരുവിൻ്റെ മകനായി ഞാൻ ജനിച്ചത്. സന്തോഷമായി. അങ്ങൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായല്ലോ. നന്ദി മഹാരാജാവേ, അങ്ങേക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ജനമേജയൻ ആസ്തികനെ പ്രണമിച്ചു.